ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹൽക്കോവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് അര കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ബട്ടറായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെയ്യ് അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായി കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. മൈദ നന്നായി കുക്കാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതൊരു 5 മിനിറ്റ് ചൂടാറാൻ വെക്കുക. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ ഇതിനെ ആക്കിയെടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറ് മാറ്റാം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈവൻലി ആയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു സിൽവർ ഫോയിൽ അല്ലെങ്കിൽ ലിഡ് വെച്ച് കൊണ്ടോ കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽക്കോവ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസുകളായി സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഹൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വിഭവങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.